അഭിമാനമിത അജബാല സദ തക്വായിലധിഷ്ഠിതമേ തിരുസുന്നത്തിൻ വഴിയേ. ഇസ്ലാമിക് ക്ലാസ് റൂം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസലാമ സത്യസാക്ഷ്യത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മാതൃകായോഗ്യമായ നിരവധി കർമ്മങ്ങൾ കൊണ്ട് തൻ്റെ യുഗത്തെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ മഹാനായ യുഗപ്രഭാവൻ ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന മഹാമനീഷിയെയാണ് ഈ അധ്യായത്തിലൂടെ നാം പരിചയപ്പെടുന്നത്, നാം ഓർക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മ മണ്ഡലത്തിലെ അവിസ്മരണീയ വ്യക്തിത്വമാണ് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. സൂഫി സാന്നിധ്യം കൊണ്ട് തൻ്റെ ആത്മീയ ജീവിതം രാഷ്ട്രീയ മതമേഖലകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വിനിയോഗിക്കുകയും ഒടുവിൽ തൻ്റെ കർമ്മത്തിലൂടെ അത് വിളിച്ചു പറയുകയും ചെയ്ത യുഗ പുരുഷനാണ് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. 1966 അഖില ഉണ്ടാക്കിയ കാലം. മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് ആത്മീയതയിൽ ആത്മനിർവൃതി കണ്ടെത്തിയ കാലമായിരുന്നു അത്. അദ്ദേഹത്തെ മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ എന്ന സമസ്തയുടെ കർമ്മോത്സുകനായ നേതാവ് ഒരിക്കൽ സന്ദർശിച്ചു. അഖിലയോടും സമസ്തയോടും അല്പം മാനസികമായ അകലം പാലിച്ച മഹാനായ CH ഹൈദ്രോസ് ഉസ്താദ് അഖിലയിൽ അദ്ദേഹത്തിൻ്റെ ചില ഉസ്താദുമാർ മാനസികമായ അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം അറിയിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ മനസ്സുകൊണ്ട് രണ്ടിനെയും സ്വീകരിക്കാതെ മാറി നിൽക്കുന്ന കാലത്ത് മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ് പ്രിയപ്പെട്ട CH ഹൈദ്രോസ് ഉസ്താദിന് കൊടുത്ത നിർദ്ദേശം, ഉപദേശം ഇങ്ങനെയായിരുന്നു. ആത്മീയ ലോകത്ത് അനിർവചനീയമായ രീതിയിൽ, അതുല്യമായ രീതിയിൽ തൻ്റെ ദിനചര്യകളെ കൊണ്ടുപോകുന്ന ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞത് സമസ്തയിൽ അടിയുറച്ചു നിൽക്കണം എന്നാണ്. അഖില അകല പോകും എന്ന വാക്കും അദ്ദേഹം പറഞ്ഞു വച്ചു. 1966 അഖിലയുടെ അകലപ്പോകുമെന്ന അകലപ്പോകുമെന്ന ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ വാക്ക് മാസങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് പുലർന്ന കാഴ്ചയാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും ചേർത്തുവച്ച് ഒരു തൂവൽ പക്ഷിയെപ്പോലെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ചരിത്രത്തിലെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. മഹാനായ പാണക്കാട് PMS എപ്പൂക്കോയ തങ്ങളെന്ന മഹാമനീഷിയുടെ വഫാത്തിനു ശേഷം സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വന്നത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരായിരുന്നു. ഹിജറ 1334 റമദാൻ 14 ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ എന്ന ചാപ്പനങ്ങാടി ഉസ്താദ് ജനിച്ചത്. പിതാവ് ഉന്നത പണ്ഡിതനും പ്രഭാഷകനും ഉന്നത ശീർഷനായ വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാതാവ് ശ്രേഷ്ഠയായ മഹദി കൊല്ലം തൊടി ബിയ എന്നവരാണ്. ആലുവായി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ഉന്നതരായ ആത്മീയ വ്യക്തിത്വങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം തൻ്റെ ആത്മീയമായ ദാഹമകറ്റാൻ മഹാന്മാരായ ആത്മീയ ഗുരുക്കന്മാരുടെ സാമീപ്യം ലഭ്യമാകാൻ അവരുടെ നാട്ടിൽ ചെന്ന് മദ്രസയിൽ പോലും ജോലി ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മോട് അടയാളപ്പെടുത്തുന്നത്, നമ്മോട് പറയുന്നത്. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ അംഗമായും മലപ്പുറം ജില്ലാ പ്രസിഡന്റായും വളവന്നൂർ ബാഫഖ് യത്തീംഖാനയുടെ ശ്രേഷ്ഠനായ
കാര്യദർശിയായും ഒക്കെ വിരാജിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ആത്മീയ നേതാക്കളുടെ, ആത്മീയ ഗുരുക്കന്മാരുടെ മസാറുകൾ സന്ദർശിച്ച അദ്ദേഹം ആ യാത്രകൾ പലപ്പോഴും കാൽനടയായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമാക്കുന്നത്. കാദിരിയ തുരീഖത്ത്, നക്ഷബന്തി, ചിസ്തി തുടങ്ങി നിരവധി ത്വരീഖത്തുകളുടെ സരണികളിലൂടെ സഞ്ചരിക്കാൻ ആ മഹാമനീഷിക്ക് ഭാഗ്യം ലഭിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ കൂടുതൽ പ്രശോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഖാദിരി, റിഫായി, നക്ഷബന്തി, ബാലവി, ഖുദരി തുടങ്ങിയ നിരവധി ത്വരീഖത്തുകളുടെ സൽസരണിയിലൂടെ സഞ്ചരിക്കാൻ, ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹത്തിനു സൗഭാഗ്യം ലഭിച്ചു. ആ മഹാമനീഷിയുടെ ജീവിതം വലിയ ആത്മീയതയിലായിരുന്നുവെങ്കിൽ പോലും, ആത്മീയ നിർവൃത്തിയോടെ ജീവിച്ചു തീർത്തുവെങ്കിലും, സമസ്തയോടും സമസ്തയുടെ കീഴ്ഘടകങ്ങളാകുന്ന പ്രസ്ഥാനങ്ങളോടും ഏറെ അടുപ്പവും ഏറെ സ്നേഹവും ആ മഹാൻ കാത്തുവച്ചു എന്നത് സമസ്തയുടെ മഹത്വത്തെയും അദ്ദേഹത്തിനു നമ്മോട്, നമ്മുടെ പ്രസ്ഥാനത്തോടുണ്ടായ അഖൈതവമായ ഇഷ്ടത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഉന്നതമായ ആത്മജ്ഞാനവും ആത്മീയ വഴിയും തിരഞ്ഞെടുത്ത ആ മഹാമനീഷി 1978 ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജീവിതത്തിൻ്റെ അനശ്വരമായ ഓർമ്മകൾ ഇന്നും തുടിച്ചു നിൽക്കുന്ന അദ്ദേഹത്തെ സമസ്തയുടെയും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകർക്ക് വിസ്മരിക്കാൻ കഴിയില്ല. പ്രാർത്ഥനയെ ആയുധമാക്കി, വാക്കുകളെ പരിചയാക്കി, ആത്മവിചാരത്തെ തൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന നിയന്ത്രണമാക്കി, അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും അവിശ്വസനീയമായ ആത്മീയ ദൃഢതയുമാണ് അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആ മഹാമനീഷിയോടൊപ്പം സർവശക്തനായ ജഗന്നിയന്താവ് നമ്മയും സ്വർഗം കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.